ഇന്ന് നമുക്ക് ചെമ്മീൻ നന്നാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അറിയുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചു തരികയാണ്. ചെമ്മീൻ നന്നാക്കാൻ പ്രയാസമൊന്നുമില്ല, കത്തിയുടെ ഏതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ എടുത്തിട്ട് തല ആദ്യം ഇങ്ങനെ പൊട്ടിച്ച് കളയുക, പിന്നെ നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പിന്നെ അത് ഇതുപോലെ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ പണി. പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു നൂലുണ്ടായിരിക്കും, കറുത്ത നിറത്തിൽ ഒരു നൂലുണ്ടാവും. ആ നൂല് നമ്മൾ കളയണം. ആ നൂല് അകത്ത് ചെന്നാൽ നമുക്ക് വയറിന് ഇതുപോലെ ഒരു നൂല് പോലെ, ഇത് അതിൻ്റെ കുടലാണെന്ന് തോന്നുന്നു. അത് ഊരിയെടുക്കണം. അത് വയറ്റിൽ ചെന്നാൽ വയറ് വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. തല ആദ്യം ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി, തലയുടെ കൂടെ തന്നെ ആ നൂല് വരും. പിന്നെ ഇതുപോലെ തോല് പൊളിച്ചതിന് ശേഷം ഇതിങ്ങനെ അമർത്തി പിടിച്ചാൽ ഇതിങ്ങനെ പോരും. പിന്നെ ഈ തോല് ഇങ്ങനെ കളഞ്ഞാൽ മതി, പ്രയാസമൊന്നുമില്ല. ചെമ്മീൻ കണ്ടാൽ നമുക്ക് തോന്നുന്നു നല്ല കഷ്ടപ്പാടാണ് നന്നാക്കാൻ. പക്ഷേ ശരിക്ക് അധികം കഷ്ടപ്പാടൊന്നുമില്ല. കത്തിടിയും കൂടി ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലെ നൂല് വലിച്ചു കളയണം. അത് നമ്മളുടെ വയറ്റിൽ പെടാൻ പാടില്ല. തല പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ തൊലി ഇങ്ങനെ പൊളിച്ച് ഈ വാലിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ നൂല് ഇതുപോലെ വലിച്ചെടുക്കണം. ചിലത് കറുത്ത നിറമായിരിക്കും, ചിലതിൽ ഒരു ഇളം ചുവപ്പായിരിക്കും. കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നടുക്കൂടെ ഇങ്ങനെ കീറിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അധികം ഇതിങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പോരും. അത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കറി വയ്ക്കാൻ പാടുള്ളൂ. നമുക്ക് തല അതങ്ങനെ പൊട്ടിച്ചെടുത്തു, അതിൻ്റെ കൂടെ തന്നെ ആ സാധനം ഇങ്ങനെ പോരും. വലിച്ച് കഴിഞ്ഞാൽ നൂല് പോലെ ഒരു സാധനം ഇന്നിങ്ങനെ വരും. പിന്നെ ഇങ്ങനെ തൊലി ഇവിടെ പൊട്ടിച്ചെടുത്തിട്ട് ഈ വാല് പിടിച്ചാൽ അത് മുഴുവൻ അങ്ങോട്ട് പോരും. പിന്നെ അത് ഒന്നുമില്ല. ഇതിൻ്റെ നൂല് ഇതിൽ നിന്ന് വലിച്ചെടുക്കണം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് മുറിച്ചിട്ട് അത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വയ്ക്കാൻ. നമുക്ക് നോക്കാം, ഈ നൂല് വലിച്ചാൽ കിട്ടാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ നടുവിലൊന്ന് മുറിച്ച് കൊടുക്കുക. മുറിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ ആ നൂല് കാണാം. അപ്പോൾ അത് നമുക്ക് വലിച്ചെടുക്കാം. ഇനി ഒന്നിൻ്റെ കൂടെ നമുക്ക് നോക്കാം. ഇത് വിചാരിക്കുന്ന അത്ര പ്രയാസമൊന്നുമില്ല നന്നാക്കാൻ. ഇതുപോലെ വലിച്ചെടുത്താൽ മതി, ഇങ്ങനെ തോല് കളയുക. തൊലി വെളുപ്പത്തിൽ പോരും. വളരെ ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടമുണ്ടാവും, വലുതാകുമ്പോൾ അധികം പ്രയാസമൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് തോല് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. ഇതതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കറുത്ത സാധനം കണ്ടോ, അതിങ്ങനെ എടുക്കുക. അത് ചിലത് തന്നെ വലിച്ചാൽ പോരും. വലിച്ചാൽ പോരാത്തത് ഇതുപോലെ ഈ ഇതിൻ്റെ മുകളിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ സാധനം കിട്ടും. അത് കളഞ്ഞിട്ടേന്ന് കറി വയ്ക്കാവും. ഞാനിത് ഇതിൻ്റെ നടു ഒന്ന് പൊളിച്ചു തന്നത്, അതിൽ നിന്ന് വലിച്ചാൽ കിട്ടാത്തത് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ കറുത്ത നിറമായിരിക്കും, അത് വലിച്ചെടുക്കുക തന്നെ വേണം. അത് ഉപയോഗിക്കാൻ പാടില്ല, അത് കറി ഒരു കയക്കും ചെയ്യും. അപ്പോൾ ഇത് എടുക്കാൻ പണിയൊന്നുമില്ല. വലിച്ചാലത് വലിച്ചാൽ കിട്ടും, വലിച്ചാൽ കിട്ടാത്തത് ഇതുപോലെ നടുക ഒന്ന് ഒരു കത്തി കൊണ്ട് കീറി കഴിഞ്ഞാൽ നേരെ വലിച്ചെടുക്കാൻ പറ്റും. ചെമ്മീൻ ഞാൻ വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ പ്രയാസമൊന്നുമില്ല. ആ തല ഒന്ന് പൊട്ടിച്ചെടുത്ത് വാല് പിടിച്ച് വലിച്ചാൽ പോരാവുന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചുള്ളത് അതിൻ്റെ നടുവിലൊരു നൂല് ഉണ്ട്, ആ നൂല് വലിച്ചെടുക്കണം.
അത് സ്വാഭാവികമായിട്ട് അത് തല മുറിക്കുമ്പോഴേ ഇങ്ങോട്ട് വലിച്ചാൽ പോരും. അതല്ലാത്തത് ഇതുപോലെ കത്തി ഉപയോഗിച്ച് നടുഭാഗം ഒന്ന് കീറിക്കഴിഞ്ഞാൽ നടുവിലത്തെ അത് കിട്ടും. അതെന്തായാലും നിങ്ങൾ കളയണം, അത് നമ്മുടെ വയറിൽ ചെന്നാൽ നല്ലതല്ല. അപ്പം നിങ്ങൾക്ക് ഈ രീതി അറിയാത്തവർക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. മീൻ കൊണ്ട് ചെമ്മീൻ മസാലയാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചെമ്മീൻ മസാല വെച്ച് നോക്കാം. ഇതിൽ 300 ഗ്രാം ചെമ്മീനാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷം ഇത്രയുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു സവാള, അതുപോലെ 3 ചെറിയ പച്ചമുളക്, ഒരു പഴുത്ത തക്കാളി, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിത്തല, അതുപോലെ എന്താ വെളുത്തുള്ളി 5 വെളുത്തുള്ളി, അതുപോലെ 1 കഷ്ണം ഇഞ്ചി. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ സവാളയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റണം. ഇനി നമ്മൾക്ക് ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടണം, ഒരുപാട് ഉപ്പിടരുത്, ചിലപ്പോൾ അത് അധികമാവുള്ളൂ, പാകത്തിന് ഉപ്പിടാൻ പാടുള്ളൂ. അതുപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നേരം നമുക്കിത് ഇതുപോലെ ഇരിക്കട്ടെ. ഇതിലെല്ലാം ഒന്ന് ചേരുന്നത് വരെ 15 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. ഇനി നമുക്ക് ഇത് വഴറ്റാനുള്ള ഇതൊക്കെ എടുക്കാം. ഒരു പാനിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ നുറുക്കി വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചേർക്കും. എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റണം. അതിന് ശേഷമാണ് നമുക്ക് അതിൽ തക്കാളി ഇട്ട് വെക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇത് നല്ലപോലെ ഒരുവിധം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ 1 തക്കാളി പഴുത്ത തക്കാളി ഇട്ട് വെക്കണം. എന്നിട്ട് ഇത് തക്കാളി ഒന്ന് നല്ലപോലെ ഇതിൽ ചേരുന്നത് വരെ ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ ആ ഒരു പച്ചപ്പൊക്കെ വിടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചാൽ അത് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാവും. അപ്പോൾ ഇതിലെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മസാലകൾ പരത്തിയൊക്കെ ചെമ്മീൻ വിലക്കിട്ട് വെച്ചു 15 മിനിറ്റ് നേരം മസാല പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ ഇട്ടുണ്ട്. ഇനി ചെയ്യണത് ഒരു ഇതുപോലെ ചെറിയൊരു കപ്പ് വെള്ളം തിരിച്ച് ഒഴിച്ച് കൊടുക്കും. ചെറിയ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റായി, പാകത്തിന് വെന്തിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിനി വാങ്ങി വെച്ചിട്ട് ചൂട്ടോടെ
കഴിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.